എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. 2020 ആദ്യ പകുതിയിൽ രണ്ട് ചന്ദ്രഗ്രഹണങ്ങളും ഒരു സൂര്യഗ്രഹണവും ഇതുവരെ നമ്മൾ കണ്ടു. മറ്റൊരു ഗ്രഹണം 5 ജൂലൈ. ഭൂമി ചന്ദ്രനും സൂര്യനുമായി അനിശ്ചിതകാലത്തേക്ക് വിന്യസിക്കുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ശാസ്ത്രീയമായ പ്രാധാന്യമുണ്ടെങ്കിലും ഈ ഗ്രഹണത്തിന് ജ്യോതിഷപരമായ പ്രസക്തിയുമുണ്ട്. വ്യത്യസ്ത രാശിചിഹ്നങ്ങളിൽ 2020 ജൂലൈ 5 ചന്ദ്രഗ്രഹണത്തിന്റെ സമയവും ഫലവും നമുക്ക് നോക്കാം. ഇതുകൂടാതെ ഓരോ രാശിക്കാരെയും ഈ ഗ്രഹണം എങ്ങനെ ബാധിക്കുന്നു എന്നും നമുക്ക് നോക്കാം. ജ്യോതിഷ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ ഗ്രഹണം നടക്കുന്നത് ധനുരാശിയിലാണ്. പൂരാട നക്ഷത്രത്തിലാണ് ഗ്രഹണം സംഭവിക്കുന്നതും. ഇത് പ്രചോദനത്തിന്റെയും ശക്തിയുടെയും ഊർജത്തിന്റെയും നക്ഷത്രമാണ്. ഈ സമയം ഏതൊക്കെ രാശികൾക്കാണ് ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നും ഏതൊക്കെ രാശിക്കാരാണ് അല്പം ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. മേടം രാശിക്കാർക്ക് ഗ്രഹണ ദിവസം സമ്മിശ്ര ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഇവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഈ കാലയളവിൽ പുതിയ കഴിവുകളും അറിവുകളും ഇവരെ തേടിയെത്തും. ഔദ്യോഗിക ജീവിതത്തിൽ പലവിധത്തിലുള്ള ഉയർച്ചകളിലേക്ക് ഇവർ എത്തും. എങ്കിലും ചെറിയ ആശയക്കുഴപ്പം, പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളിൽ ഈ ദിനം സൃഷ്ടിക്കും. ആത്മീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് ശ്രമിക്കുക. അശ്രദ്ധയും ആശയക്കുഴപ്പവും പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. മേടം രാശിക്കാർ ഗ്രഹണ സമയത്ത് വ്യാഴമന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. ഇടവൻ രാശി. കാലം കുറേയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ച് പുതിയ കാര്യം തുടങ്ങുന്നതിന് നല്ല ദിവസമല്ല എന്നുള്ളത് ചിന്തയിൽ വെക്കേണ്ടതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അവസ്ഥയുമുണ്ട്. പണം സമ്പാദിക്കുന്നതിന് പലവിധത്തിലുള്ള കുറുക്കു വഴികൾ തേടുന്ന അവസ്ഥ പലരിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഗ്രഹണ ദിനത്തിൽ ഇവർ അല്പം ഒന്ന് ശ്രദ്ധിച്ചു വേണം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നു. ഇടവൻ രാശിക്കാർ ഗ്രഹണ സമയത്ത് ഓം സോമായ നമ എന്ന് ജപിക്കുക. മിഥുനൻ രാശി. പങ്കാളിയോടൊപ്പം താമസിക്കാനുള്ള ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അകന്ന് താമസിക്കുന്ന പങ്കാളിക്കൊപ്പം താമസിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. ആഗ്രഹങ്ങൾ പലതും നിറവേറ്റുന്നതിന് ഉത്തമ സമയമാണ് ഗ്രഹണ ദിവസം. പുതിയ അവസരങ്ങളിൽ പലതും വന്നുചേരും. കഴിവുകൾ അനുസരിച്ച് ഓരോ കാര്യവും ചെയ്തു തീർക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു നല്ല ദിവസമായിരിക്കും. എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പലവിധത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഗ്രഹണ ദിവസം. മിഥുനം രാശിക്കാർ ഗ്രഹണ സമയത്ത് ബുധമന്ത്രം 108 തവണ ജപിക്കുക. കർക്കിടകൻ രാശിക്കാർക്ക് ചന്ദ്രഗ്രഹണ സമയത്ത് വളരെയധികം വൈകാരികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നു. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി ജോലിയിലോ മറ്റു മേഖലയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജോലി സാഹചര്യങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഏറ്റവും പറ്റിയ സമയമാണ് ഗ്രഹണ ദിനം. പുതിയ അവസരങ്ങൾ പല കാര്യത്തിലും ലഭിച്ചേക്കാം. തർക്കങ്ങളിൽ നിന്നും അനാവശ്യ വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പ്രതികൂലമായി ഫലിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. മഹാഗൗരി ദേവിയുടെ മന്ത്രങ്ങൾ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിങ്ങൻ രാശി. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചിങ്ങൻ രാശിക്കാർ അനുഭവിക്കേണ്ടതായി വരും. എങ്കിലും ഇതെല്ലാം നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഗ്രഹണ സമയത്ത് ഇവർ പലവിധത്തിലുള്ള ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോകും. പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അത് പങ്കെടുക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. നിരവധി പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. വിവാഹിതരായവർക്ക് കുട്ടികളും കുടുംബവുമായി നല്ല ഒരു സമയമായിരിക്കും. ഗ്രഹണ സമയം ചിങ്ങൻ രാശിക്കാർ 108 തവണ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. കന്നിരാശിക്കാർക്ക് ഗ്രഹണ സമയം ചെറിയ ചില വെല്ലുവിളികൾ നേരിടാം. മാതാവുമായി ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു. പല കാര്യങ്ങളിലും വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ് എന്നുള്ളത് തന്നെയാണ്. കുടുംബത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾക്കും പ്രതിസന്ധിക്കും ഉള്ള സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷ കഴിഞ്ഞവർക്കും നല്ല ദിവസമായിരിക്കും. വ്യാഴമന്ത്രം മുടങ്ങാതെ ഗ്രഹണ ദിവസം ചൊല്ലുന്നത് നല്ലതാണ്.
തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഗ്രഹണം അവരുടെ മൂന്നാമത്തെ ഭാവത്തിലായിരിക്കും. ഇത് അവരിൽ ധൈര്യം, ആശയവിനിമയം എന്നിവയാണ് കാണിക്കുന്നത്. ഇവരിൽ പരിശ്രമം പലപ്പോഴും ഫലം കാണാതെ വരും. അനാവശ്യമായി കടബാധ്യതകൾ ഏറ്റെടുക്കരുത്. ഇതുകൂടാതെ അപകട സാധ്യതയും ഇവരിൽ കാണുന്നു. ഗുണപരമായ പല കാര്യങ്ങളും ഇവരെ വെല്ലുവിളികളിലേക്കും എത്തിക്കും. പലപ്പോഴും സംസാരിക്കുന്നതിൽ ശ്രദ്ധ വേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഗ്രഹണം തുലാം രാശിക്കാർക്ക് വളരെയധികം ശരിയായ ഗുണങ്ങൾ നൽകുന്നതായിരിക്കും. ഗ്രഹണ സമയത്ത് തുലാം രാശിക്കാർ ശുക്രമന്ത്രം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്കാരിൽ രണ്ടാമത്തെ ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. ഇത് കുടുംബത്തെയും ധനത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നിങ്ങളെ ഗ്രഹണ ദിവസം ബാധിക്കും. അനാവശ്യ ചിലവുകൾ ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പണം ചിലവാക്കേണ്ട അവസ്ഥയുണ്ടാകും. ഗ്രഹണ സമയത്ത് വൃശ്ചികൻ രാശിക്കാർ ലക്ഷ്മി മന്ത്രം 108 തവണ ചൊല്ലുന്നത് മികച്ച ഫലങ്ങൾ ലഭ്യമാക്കും. ധനുരാശി. ധനുരാശിക്കാർക്ക് ചന്ദ്രഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യത്തെയാണ് ഈ ഗ്രഹണം ബാധിക്കുന്നത്. ചെറിയ ചില പ്രശ്നങ്ങൾ പോലും ഈ സമയത്ത് വലിയ പ്രശ്നമായി മാറുന്നതിനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട്. കടം കൊടുത്ത പണം പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടാകും. ഇത് പലപ്പോഴും നിങ്ങളുടെ ജോലിക്കാര്യത്തിൽ പോലും വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തരത്തിൽ മാറുന്നു. അനാവശ്യ ഉത്കണ്ഠയും സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന് ഗ്രഹണ ദിവസം ധനുരാശിക്കാർ ജപിക്കുക. മകരം രാശി. മകരം രാശിക്കാരിൽ 12 ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. ഇത് പലരുടെയും വ്യക്തി ജീവിതത്തിൽ വരെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയോടത്തുള്ള ജീവിതം അസാരസ്യങ്ങൾ നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും ജീവിതത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കും. വിദേശ ജോലിക്ക് അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഗ്രഹണ സമയത്ത് ഇവർ ശനിമന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. കുംഭൻ രാശി. എല്ലാ തടസ്സങ്ങൾക്കും പരിഹാരം ഇവരിൽ ഉണ്ടാവും. ഇവരിൽ വരുമാനം ഉയരുന്നതിനുള്ള സാധ്യത കാണുന്നു. നല്ല അവസരങ്ങൾ ഇവരെ തേടിയെത്തും. മികച്ച സമയത്തിലൊന്നാണ് കുംഭൻ രാശിക്കാർക്ക് ഗ്രഹണ സമയം. കടങ്ങളും ബാധ്യതകളും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഗ്രഹണ ദിവസം കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കുക. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും നല്ലതാണ്. ഇവർ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി 108 തവണ ഗണേശ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഗ്രഹണ ദിവസം 10 ഭാവത്തിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. മീനം രാശിക്കാർക്ക് ഇത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു ദിവസമാണ്. 10 ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇവരിൽ വിജയത്തിൽ എത്തുന്നതിനും നല്ല ഉദ്യോഗത്തിനും ഏറ്റവും മികച്ച സമയം തന്നെയാണ് ഗ്രഹണ ദിവസം. ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള സമയമാണ് ഗ്രഹണ ദിവസം. ഓം നമശിവായ എന്ന മന്ത്രം ഗ്രഹണ ദിവസം മീനൻ രാശിക്കാർ ഉരുവിടുക.